ഫുട്ബോൾ രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകി വരുന്ന PM ഫൈഹാസിന് ജന്മനാടിൻ്റെ ആദരം. വെള്ളിമാടുകുന്ന് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ക്രസൻറ്റ് ഫുട്ബോൾ അക്കാദമിയിലൂടെ നിരവധി പ്രതിഭകളെയാണ് ഫൈഹാസിൻ്റെ നേതൃത്വത്തിൽ പരിശീലിപ്പിച്ചെടുത്തത്. വിദേശത്തും ഇന്ത്യയിലും കേരളക്കരയിലെ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടിയും ടീമുകൾക്ക് വേണ്ടിയും ഫൈഹാസ് പരിശീലിപ്പിച്ചെടുത്ത ഫുട്ബോൾ താരങ്ങൾ കളിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ അംഗമായ PM ഫൈഹാസ് കേരള ഒളിമ്പിക് കമ്മിറ്റിയിലേക്ക് കോഴിക്കോടിൻ്റെ പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ജീവകാരുണ്യ സാമൂഹ്യ സേവന മേഖലകളിലും ഇദ്ദേഹം സജീവമാണ്. വെള്ളിമാടുകുന്നിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരും സാമൂഹിക പ്രവർത്തകരുമടങ്ങിയ പൗരാവലി JDT പോളിടെക്നിക് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ആദരിക്കൽ ചടങ്ങ് MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോളിന് വേണ്ടി സമർപ്പിത ജീവിതം നയിക്കുന്ന ആളാണ് ഫൈഹാസ്. എല്ലാ അർത്ഥത്തിലുമാണ് ഫൈഹാസിനെ ആദരിക്കുന്നതെന്ന് MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തന്റെ ജീവിത മാർഗത്തിനിടയിൽ അതല്ലെങ്കിൽ തന്റെ ജീവിത മാർഗത്തിൽ ലഭിക്കുന്ന വരുമാനം പോലും ഫുട്ബോൾ അക്കാദമിക്ക് വേണ്ടി ചെലവഴിക്കുന്നു പറഞ്ഞാൽ ഫുട്ബോളും ഫയാസും തമ്മിലുള്ള ബന്ധം എത്രമാത്രം അഭേദ്യമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇന്നോട്ടിപ്പോ നമ്മുടെ കമൽ വരുന്നത് പറഞ്ഞത് കിട്ടുന്ന വരുമാനം പോലും അദ്ദേഹം ക്രസന്റിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഒരു സാധാരണക്കാരനാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ഫുട്ബോൾ രംഗത്ത് ഏറ്റവും നല്ല മിടുക്കന്മാരെ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീ ഫയാസ് ക്രസന്റുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അദ്ദേഹം ഫുട്ബോൾ കളിക്കാരനായും അദ്ദേഹം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനിലുണ്ട്, ഒളിമ്പിക്സിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഈ രംഗത്ത് തൻ്റെ എല്ലാവിധ കഴിവുകളും പ്രയോജനപ്പെടുത്താൻ ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി ഒരു പുതിയ തലമുറയിൽ ഫുട്ബോൾ രംഗത്ത് ഏറ്റവും കഴിവുള്ള കുട്ടികളെ പ്രതിഭകളെ കണ്ടെത്താനുള്ള കളിക്കാരെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ തീർച്ചയായും അനുമോദിക്കേണ്ടത് അഭിനന്ദിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് ഇവിടെ ഈ സംഘാടക സമിതി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. തീർച്ചയായും ഫയാസിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വലിയ മനസ്സാണ്. ഈ എക്ക ഫുട്ബോൾ അക്കാദമിക്ക് ഒരു എൻ്റെ വ്യക്തിപരമായി 5 ഫുട്ബോളുകൾ നൽകുന്നതാണെന്ന് കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേതൃത്വം നൽകുന്ന ഫയാസിനെ വീണ്ടും വീണ്ടും അഭിനന്ദിച്ചുകൊണ്ട് ഡോക്ടർ PC അൻവർ ഉപഹാരം സമർപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മോഹനൻ പുതിയോട്ടിൽ അധ്യക്ഷം വഹിച്ചു. കളിയെഴുത്തുകാരനും കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന അധ്യക്ഷനുമായ കമാല പരദൂർ, കൗൺസിലർമാരായ PBിജുലാൽ, പ്രമീള ബാലഗോപാൽ, E പ്രശാന്ത് കുമാർ, KFA എക്സിക്യൂട്ടീവ് അംഗം P രാജീവ് മേനോൻ, മുൻ ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ NM നജീബ്, ഫോക്കസ് മാൾ CEO KK അബ്ദുൽ സലാം, CFA പ്രസിഡന്റ് T ദിലീപ് കുമാർ, ജബ്ബർ വെള്ളിമാടുകുന്ന്, C പ്രതീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. PM ഫൈഹാസ് മറുപടി പ്രസംഗം നടത്തി. E ന്യൂസ് കോഴിക്കോട്.